స్తోత్రం 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 స్తోత్రం. థ్యాంక్ యూ జీసస్. హల్లెలూయా హల్లెలూయా. స్తోత్రం 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 స్తోత్రం. థ్యాంక్ యూ జీసస్. హల్లెలూయా. స్తుతిగను స్తుతిగను స్తుతిగను. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫൈവ് സ്റ്റോൺ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ സ്വർഗമൊരുക്കി തന്നായി നല്ല ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അടുത്ത ഒരാഴ്ചക്കാലം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി ദൈവജനത്തോടു കൂടെ ഫൈവ് സ്റ്റോൺ കുടുംബത്തോട് ചേർന്ന് ഹലലിയ വചനം ധ്യാനിക്കുവാനും ഹലലിയ സ്തോത്രം അത് ഹലലിയ ജീവിതത്തിൽ പകർത്തിക്കൊള്ളുവാനും തക്കതായി ദൈവവചനം പഠിക്കുവാൻ ധ്യാനിക്കുവാനൊക്കെയും തന്ന ഈ ഒരു നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇടപെടാതെ തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾ വ്യത്യസ്ത ദൈവദാസന്മാരിൽ കൂടിയും ദൈവദാസിമാരിൽ കൂടിയും നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന നാം ഹലലിയ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ദൈവത്തിന് അനുസരണമുള്ളവരായി ദൈവത്തിൽ വിശ്വാസമുള്ളവരായി ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി നാം തീരുവാൻ തക്കവണ്ണം ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഒരു പുതിയ ആഴ്ചവട്ട കാലം കൂടെ ദൈവം നമുക്ക് തന്നുവല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഫൈവ് സ്റ്റോൺ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെ നേതൃത്വ സ്ഥാനത്തായിരിക്കുന്ന പ്രിയ കർത്തദാസൻ ജോർജ് കുറുമുട്ടിൽ പാസ്റ്റിനായി കുടുംബത്തിനായി ഹല്ലേലൂയ ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇതിൽ അഡ്മിൻസായി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും ഇതിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസിമാരെയും ദാസന്മാരെയും എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിച്ചു കൊള്ളുന്നു. സ്വർഗം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ ഇതിൽ വചനം ശ്രവിക്കുവാനായി കടന്നു വരുന്ന എല്ലാ മക്കൾക്കായും ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഓരോരുത്തർക്കും ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഇങ്ങനെയുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി തരുന്ന ആ ദൈവത്തിന്റെ കൃപയെ ഹല്ലേലൂയ രുചിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ കർത്താവിന് മഹത്വം കൊടുക്കുന്നവരായി ജീവിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് നമ്മളെ നടത്തി പരിപാലിക്കുവാൻ ശക്തനത്രേ. ഹല്ലേലൂയ. ലോകത്തിൽ ഹല്ലേലൂയ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മാറി മാറി കടന്നു വരുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും ദൈവത്തിന്റെ മക്കളാകെ നമ്മളെ ദൈവം സൂക്ഷിക്കുന്ന ആ കരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ ബലമുള്ള ഭുജം, അവന്റെ കരത്തിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ തന്റെ മക്കളെ വഴി നടത്തുന്ന വിധങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. സ്വർഗം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിലും ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മളെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ ഒന്നുകൂടെ ഏൽപ്പിക്കാം. കഴിഞ്ഞ നാടുകളിൽ വന്നുപോയ വീഴ്ചകൾ, താഴ്ചകൾ ദൈവത്തിന്റെ ഹല്ലേലൂയ കരങ്ങളിൽ ഒന്നുകൂടെ ഏറ്റുപറഞ്ഞിട്ട് ഹല്ലേലൂയ ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് കൊള്ളാകുന്ന യാഗമായി പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം ശ്രേഷ്ഠവും മാന്യവും മഹത്വമേറിയതുമായ ശ്രേഷ്ഠമായ മൂലക്കല്ലായ യേശു ക്രിസ്തുവിന്മേൽ നാം ജീവനുള്ള കല്ലുകളായി ആത്മീയ ഗ്രഹമായും ആത്മീക യാഗമായും പണിതു വരുന്നല്ലോ. വിശുദ്ധ പുരോഹിതന്മാരാൽ പണിതു വരുന്നല്ലോ. ഹല്ലേലൂയ. അങ്ങനെ ആത്മീക ഗ്രഹവും ആത്മീക യാഗങ്ങളുമായ നമ്മളെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒന്നുകൂടെ നമ്മളെ കഴുകുവാൻ ഏൽപ്പിക്കാം. ആ കാൽവറിയുടെ രക്തത്താൽ ഒന്നുകൂടെ കഴുകപ്പെട്ട് കർത്താവിന് ഹല്ലേലൂയ പ്രയോജനമുള്ള നല്ലൊരു യാഗമായി തീരുവാൻ നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ സ്നേഹത്തെ ഉണർന്നുകൊണ്ട് വീണ്ടും ദൈവകരങ്ങളിൽ നമ്മളായിരിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ യേശുവേ, ഈ പുതിയ പ്രഭാതത്തിലോ അപ്പന്റെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, അപ്പൊ ആ ഒരു പുതിയ അഭിഷേകം ഞങ്ങളുടെ മേൽ നീ പകരുമാറാകണമേ. ഈ പുതിയ പ്രഭാതത്തിലോ അപ്പച്ച തിരുവചനങ്ങൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. കർത്താവെ, ഓരോരുത്തരുടെയും അകത്തളത്തിൽ കർത്താവ് പകർന്നു കൊടുത്ത അളവിൻ പ്രകാരം കർത്താവെ തിരുവചനത്തെ ഞങ്ങൾ പങ്കിട്ട് ഹല്ലേലൂയ അത് ഞങ്ങൾ ഭക്ഷിക്കുകയും ഞങ്ങൾ ധ്യാനിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റുകൊള്ളുകയും ചെയ്യുമ്പോൾ അപ്പച്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഇന്നും വിശുദ്ധി തരണമേ. ഇന്നും ഒരു സമർപ്പണ ജീവിതം ഞങ്ങൾക്ക് തരണമേ.
അങ്ങയ്ക്ക് പ്രസാദമുള്ള യാഗമായി ഞങ്ങൾ തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വിളിക്ക് യോഗ്യരാക്കി ഞങ്ങളെ തീർക്കുമാറാകണമേ. അപ്പ സ്തോത്രം. കർത്താവെ, കർത്താവെ എന്നെ വിളിക്കുന്നവനല്ല, എന്റെ വചനം കേട്ട് അതിൻ പ്രകാരം അത് അനുസരിച്ച് ജീവിക്കുന്നവനത്രേ എന്ന് അലലിയായി എന്റെ പിതാവിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുമെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, അപ്പച്ചാ, നിന്റെ വചനം ശ്രദ്ധയോടെ കേൾക്കുവാനും ആ വചനത്തിന് മുമ്പിൽ താണിരിക്കുവാനും അത് ധ്യാനിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച്, വിശ്വാസത്താലുള്ള രക്ഷ പ്രാപിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കാണപ്പെടുവാൻ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് വന്നുപോയ വീഴ്ചകളെ ക്ഷമിക്കണമേ. ഞങ്ങളിൽ വന്നുപോയ മാലിന്യങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളിലെ ജീവിതത്തിൽ വന്ന കറകളെ ശുദ്ധീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ സംസാരം കൊണ്ടും നോട്ടം കൊണ്ടും കേൾവി കൊണ്ടും ഞങ്ങളുടെ പ്രവൃത്തി പദം കൊണ്ടും ഹാലലിയ ചിന്ത വിചാരങ്ങൾ കൊണ്ടും വന്നുപോയ എല്ലാ കളങ്കങ്ങളും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി നിന്റെ തിരുസന്നിധിയിൽ വിശുദ്ധിയുള്ളവരും കുറ്റമില്ലാത്തവരും ഹാലലിയ സ്തോത്രം, ഹാലലിയ സ്തോത്രം വേർതിരിക്കപ്പെട്ടവരുമായി ഞങ്ങൾ നിൽക്കുവാൻ നീ സഹായിക്കണമേ. യഹോവ, ഭക്തന്മാരെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൽ, അപ്പ നിനക്ക് വേണ്ടി വേർതിരിച്ച ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ കാണപ്പെടുവാൻ ഒരിക്കൽ കൂടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നപ്പാ. തിരുവചനം ധ്യാനിപ്പാനും അതിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. മഹത്വം അങ്ങേക്ക്. ഫൈസ്റ്റോൺ മിനിസ്ട്രിയുടെ എല്ലാ കർത്താവെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. നിന്റെ ദാസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസി ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പ ഇതിന് അഡ്മിൻസായി പ്രവർത്തിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വചനം ശ്രമിക്കുവാനായി കടന്നു വരുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഇനിയും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അപ്പ ആ തിരുവചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ഗ്രഹിപ്പാനുള്ള ജ്ഞാനമുള്ള ഹൃദയം അവർക്ക് കൊടുക്കണമേ. യേശു കർത്താവിന്റെ സ്നേഹം രുചിപ്പാനുള്ള കൃപ നീ കൊടുക്കുമാറാകണമേ. കർത്താവേ, സ്തോത്രം. തിരുവചനത്തിന്റെ വാദം ഞങ്ങൾക്ക് തുറന്നു തരണമേ. വേണ്ട വണ്ണം സംസാരിപ്പാനുള്ള വെളിപ്പാട് ഞങ്ങൾക്ക് തരുമാറാകണമേ. ഇന്ന് പകൽകാലം ആരെങ്കിലും ഭാരത്തോടോ പ്രയാസത്തോടോ വേദനയോടോ തിരുസന്നിധിയിൽ വചനം മുൻപാകെ ഇരിക്കുന്നുവെങ്കിൽ വചനത്തിന്റെ ഓരോ വാക്കുകളും അങ്കർത്താവരുടെ ഹൃദയത്തിൽ സമാധാനമായും ആശ്വാസവും ഉണ്ടാകുവാനും സഹായിക്കണമേ. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ അധികമായി സഹായിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ഒന്നുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗോരിക്ക കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആഴ്ച നമുക്ക് ഹാലലുയ ധ്യാനിക്കുവാനായി കർത്താവിന്റെ ദാസൻ മുഖാന്തരം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന വേദവചനം റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വചനമാണല്ലോ. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വചനം. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവം ആകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ഹല്ലേലൂയ ലേഖനത്തിൽ റോമർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഓരോ അധ്യായങ്ങളിലും ദൈവത്തിന്റെ ഹാലലിയ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചും ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചും വളരെ ഹാലലിയ സ്തോത്രം ജ്ഞാനത്തോടെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം. അതിന്റെ 1-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ ഹാലലിയ സ്തോത്രം പാപം നിറഞ്ഞ ഒരു മനുഷ്യ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഹാലലിയ റോമ സാമ്രാജ്യത്തിൽ തന്നെ റോമർക്ക് ഹാലലിയ റോമയിലുള്ള സഭയ്ക്കെഴുതുമ്പോൾ അവിടെ യഹൂദന്മാരും യഹൂദന്മാരല്ലാതെ അല്ലെങ്കിൽ യഹൂദന്മാരല്ലാത്തതിൽ നിന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് കടന്നു വന്ന ഹാലലിയ സ്തോത്രം സഭ, ക്രിസ്ത്യാനികളായ സഭ, അവർ അവിടെ ഹാലലിയ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരോടാണ് ഹാലലിയ സ്തോത്രം പൗലോസ് ലേഖനം എഴുതുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിൽ പാപത്താൽ നിറയപ്പെട്ട ഒരു മനുഷ്യ ജീവിതം, അങ്ങനെ പാപത്താൽ നിറയപ്പെട്ട ഒരു മനുഷ്യ ജീവിതത്തെ കുറിച്ച് 1-ാം അധ്യായത്തിൽ താൻ പറഞ്ഞു തുടങ്ങുകയാണ്.
എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാം മത്തായി 21 വചനത്തിൽ പറയുന്നു അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളാൽ വ്യർത്ഥരായി തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി അപ്പോൾ യഹൂദന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവർ ദൈവത്തിന്റെ മക്കളായും ദൈവത്തിന്റെ ജനമായും തീർന്നിട്ടും ഹല്ലേലൂയ ദൈവത്തെ യഹോവയായ ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കാതെ നന്ദി കാണിക്കാതെ അവരെന്ത് ചെയ്തു അവരുടെ നിരൂപണങ്ങളിൽ തന്നെ വ്യർത്ഥരായി തീർന്നു അതുകൊണ്ട് അതിന്റെ 28 വചനത്തിൽ പറയുകയാണ് ദൈവത്തെ പരിജ്ഞാനത്തെ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനെ തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്ത നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു ഒരു ന്യായവിധി ഹല്ലേലൂയ ദൈവം പാപത്തിൽ നിറഞ്ഞ മനുഷ്യനോട് കാണിക്കുന്ന ഒരു ന്യായവിധിയോട് ചേർന്ന് എഴുതി വരികയാണ് എന്നിട്ട് 2 അതിന്റെ 9, 10, 11, 12 വചനങ്ങൾ നാം വായിക്കുമ്പോൾ തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനനും വരും നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും അപ്പോൾ ആദ്യം യഹൂദനെ ഹല്ലേലൂയ മെൻഷൻ ചെയ്താണ് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുന്നത് അപ്പോൾ തന്നെ ഹല്ലേലൂയ സ്തോത്രം യഹൂദന്മാരല്ലാതെ മറ്റുള്ള ഹല്ലേലൂയ സ്തോത്രം മനുഷ്യർ മറ്റുള്ള ജാതികളിൽപ്പെട്ടവർ യഹൂദന്മാരല്ലാത്തവർ അവർ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി യേശുക്രിസ്തുവാണ് ദൈവം എന്ന് വിശ്വസിച്ച് കടന്നു വന്ന ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ സ്വീകരിച്ചവർ ഇങ്ങനെയുള്ള രണ്ട് കൂട്ടരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ് തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ഹല്ലേലൂയ സ്തോത്രം ആദ്യം യഹൂദനും പിന്നെ യവനനും യഹൂദനാണ് ആദ്യം പിന്നീട് യഹൂദരല്ലാത്ത ക്രിസ്ത്യാനികൾക്ക് ഹല്ലേലൂയ യഹൂദരല്ലാതെ ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് മശിഹായെ സ്വീകരിച്ചവർക്ക് നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും അതും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല കാരണം ഹല്ലേലൂയ സ്തോത്രം ദൈവം യഹൂദനെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ തനിക്ക് ജനമായി ചേർത്ത് കൊണ്ടുവന്നെങ്കിലും അവർ എന്ത് ചെയ്തു പാപം ചെയ്ത് ദൈവത്തെ ദൈവമെന്നറിഞ്ഞിട്ടും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ദൈവത്തിന് കൊടുക്കേണ്ട നന്ദി കൊടുക്കാതെ അവരുടെ ഹൃദയങ്ങളും നിരൂപണങ്ങളും ഒക്കെയും എന്ത് ചെയ്തു വ്യർത്ഥമായി തീർന്നു വ്യർത്ഥരാക്കി കളഞ്ഞവരെ മാത്രമല്ല അവരുടെ ഹൃദയം ഹല്ലേലൂയ വിവേകമില്ലാത്ത അവരുടെ ഹൃദയം ദൈവത്തെ അറിയേണ്ട ഹൃദയം ദൈവത്തിനെ അറിയേണ്ട ജ്ഞാനം പ്രാപിക്കാതെ അവർ ഇരുണ്ടുപോയി അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തോ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ മാനവകുലത്തിന് മുഴുവനുമായി രക്ഷ പകരുവാനായി തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു ഈ കർത്താവിനെ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം വചനത്തിൽ കൂടി പഠിക്കുന്നു അങ്ങനെ ഈ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ സ്വീകരിച്ചവർ റോമാസ് ഹല്ലേലൂയ റോമയുടെ പ്രദേശത്തിൽ ഉണ്ടായിരുന്നവരോട് പറയുകയാണ് ദൈവത്തിന് മുഖപക്ഷമില്ല അതുകൊണ്ട് ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധി നീതിമാന്മാർ ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ന്യായപ്രമാണം കേൾക്കുന്നവരല്ല നീതിമാന്മാർ ന്യായപ്രമാണം ആചരിക്കുന്നവർ അല്ലെങ്കിൽ അനുസരിക്കുന്നവരാണ് നീതിമാന്മാർ നമുക്കറിയാം ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്ക് സീനായ് പർവ്വതത്തിൽ വെച്ച് സീനായ് മലയിൽ മോശയെ വിളിച്ചു വരുത്തി ഹല്ലേലൂയ സ്തോത്രം കൊടുക്കപ്പെട്ട ദൈവത്തിന്റെ പ്രമാണം ഇസ്രായേൽ മക്കൾ ആചരിക്കേണ്ട പ്രമാണം ഇസ്രായേൽ മക്കൾ അനുസരിക്കേണ്ട കൽപ്പനകൾ ഇസ്രായേൽ മക്കൾ യഹൂദന്മാർ അനുസരിക്കേണ്ട കൽപ്പനകൾ അവർക്ക് കൊടുത്തതായി നാം പുറപ്പാട് പുസ്തകം 19 മുതൽ കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്നാൽ നമ്മൾ പിന്നത്തേതിൽ ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32 അതിന്റെ 30 വചനത്തിൽ ഇങ്ങനെ പറയുന്നു ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും
ബാല്യം മുതൽ എനിക്ക് അനിഷ്ടമായുള്ളത് മാത്രം ചെയ്തു വന്നു ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് എന്നെ കോപിപ്പിച്ചതേ ഉള്ളൂ എന്ന് യഹോവയുടെ അരുളപ്പാട് അപ്പോൾ പ്രമാണം ന്യായപ്രമാണം കൊടുക്ക തരപ്പെട്ട ആർക്കു വേണ്ടിയിട്ടാണോ കർത്താവ് പ്രമാണം കൊടുത്തത് അവർ ബാല്യം മുതലേ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു വന്നു ഹല്ലേലൂയ ദൈവത്തിനെ കോപിപ്പിക്കത്തക്കവണ്ണമുള്ള പ്രവൃത്തി ചെയ്തു വന്നു ഇതു തന്നെയാണ് ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിലും പതിനൊന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ് ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവരെ സ്നേഹിച്ചു മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു അവരെ വിളിക്കുന്തോറും അവർ എന്നെ വിട്ടകന്നു പോയി അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന ഒരു ജീവിതമാണ് യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ നയിച്ചു കൊണ്ടുവന്നത് ഹല്ലേലൂയ ഇവരെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം കണ്ടെത്തിയ ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതിയാണ് തന്റെ പുത്രനാകിയ ഹല്ലേലൂയ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് അങ്ങനെ അയച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം സംഭവിച്ചു അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ മൂന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ സ്തോത്രം ശുദ്ധാത്മാവെന്ന വാക്തത്വത്തെ ഹല്ലേലൂയ ഭൂമിയിലേക്ക് തന്നു തന്റെ കൂടിയിരുന്ന തന്റെ ശിഷ്യന്മാരോടും വിശ്വാസത്തോടെ കൂടി വന്നവരുടെ മേൽ അഗ്നിനാളങ്ങൾക്കൊത്ത നാവുകൾ പോലെ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു ഇതാ ഇപ്പോൾ അവർ പ്രസംഗിക്കുവാൻ തുടങ്ങി അങ്ങനെ ഹല്ലേലൂയ അകാല പ്രജയായുള്ള എന്റെ മേലും ആ രക്ഷ കടന്നുവന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസ് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മീയ മർമ്മങ്ങളെ പഠിച്ചിട്ട് നല്ലതുപോലെ ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം പഠിച്ച പൗലോസ് ന്യായപ്രമാണത്തെയും ഹല്ലേലൂയ വിശ്വാസം മൂലമുള്ള രക്ഷയെയും കുറിച്ച് ഹല്ലേലൂയ ലേഖനങ്ങൾ എഴുതുകയാണ് അങ്ങനെ എഴുതി ഹല്ലേലൂയ കടന്നു വരുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ന്യായപ്രമാണം ആചരിക്കുന്നതാണ് നീതീകരണമെന്നും ന്യായപ്രമാണം കേൾക്കുന്നതിൽ നീതിമാന്മാരാകുന്നില്ല എന്നും അത് അനുസരിക്കുന്നതിലാണ് നീതിമാന്മാരാകുന്നതെന്നും പഠിച്ചു പറഞ്ഞു വന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം റോമർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 27 വചനം മുതൽ നാം നോക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ഹല്ലേലൂയ സ്തോത്രം 28 വചനത്തിൽ പറയുന്നു പുറമേ യഹൂദനായവൻ യഹൂദനല്ല ഹല്ലേലൂയ പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല അകമേ യഹൂദനായവനത്ര യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന അവന് മനുഷ്യരാരല്ല ദൈവത്താ തന്നെ പുകഴ്ച ലഭിക്കും അപ്പോൾ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി സഭയെ പഠിപ്പിക്കുകയാണ് ഹല്ലേലൂയ സ്തോത്ര നമ്മൾ അകത്തുള്ള നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന പരിച്ഛേദനയാണ് നമ്മളെ ദൈവത്തിന്റെ ജനമാക്കി മാറ്റുന്നത് യഹൂദന്മാർ ദൈവത്തിന്റെ ജനം ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ ജനം ഹല്ലേലൂയ സ്തോത്രം അവർ അവരാണ് ദൈവത്തിന്റെ ജനമെന്ന് പറഞ്ഞ് ന്യായപ്രമാണത്തെ കരങ്ങളിൽ വാങ്ങിച്ചിട്ട് അതിൻ പ്രകാരം നടക്കാതെ അതിനെ വെറും ആചാരാനുഷ്ഠാനങ്ങളായി മാറ്റിക്കൊണ്ട് ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ഇതാ കാൽവറിയുടെ രക്തത്തെ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം വിശ്വാസം മൂലമുള്ള നീതീകരണവും വിശ്വാസം മൂലം ദൈവത്തിന്റെ മക്കളാകുവാനുള്ള ഒരു പദവിയും സ്വർഗം തന്നിരിക്കുന്നത് ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു പരിച്ഛേദന നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു മാനസാന്തരം നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു രക്ഷ കടന്നു വരണമെങ്കിൽ ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം ഹല്ലേലൂയ അതുകൊണ്ടാണ് ഹല്ലേലൂയ ഈ 29 വചനത്തിൽ പറയുന്നത് ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ അല്ല ജാതികളുടെയും ദൈവമാകുന്നു കാരണം അവിടെ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട് 30 വചനത്തിൽ ദൈവം ഏകനല്ലോ എല്ലാവർക്കും ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ 3 അധ്യായത്തിന്റെ ആരംഭത്തിൽ ഹല്ലേലൂയ അവിടെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് 3 അധ്യായം തുടങ്ങുന്നത് 2 അധ്യായം അവസാനിക്കുന്നത് ഹൃദയത്തിനകത്തുണ്ടാകുന്ന പരിച്ഛേദന അല്ലെങ്കിൽ ഹൃദയത്തിനകത്തുണ്ടാകുന്ന മാനസാന്തരത്തിലാണ് ഒരുവൻ യഥാർത്ഥ യഹൂദനായി അല്ലെങ്കിൽ യഥാർത്ഥമായി ദൈവത്തിന്റെ പൈതലായി മാറുന്നത് ദൈവത്തിന്റെ ജനമായി മാറുന്നത് എന്ന് വ്യക്തമായി ഹല്ലേലൂയ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് 3 അധ്യായത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ് എന്നാൽ യഹൂദൻ എന്ത് വിശേഷത അങ്ങനെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തെ വിശ്വസിച്ച് ആ രക്തത്താലുള്ള വീണ്ടെടുപ്പ് വിശ്വസിച്ച് കടന്നു വരുന്ന ആർക്കും ദൈവത്തിന്റെ ജനമായും ദൈവത്തിന്റെ മക്കളായും തീരുവാൻ ഹല്ലേലൂയ സ്തോത്രം അധികാരമുണ്ടെങ്കിൽ അപ്പോൾ യഹൂദൻ എന്താ വിശേഷത
അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം യഹൂദനേറ്റ ഇസ്രായേൽ മക്കളേറ്റ പരിച്ഛേദന കൊണ്ട് എന്താണ് വിശേഷത സകലത്തിലും വളരെയുണ്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞാണ് ആദ്യായത്തിൽ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചിട്ട് വന്നിട്ട് യഹൂദനെ ഹല്ലേലൂയ വിശേഷതയുണ്ടോ പരിച്ഛേദനയാൽ പ്രയോജനമുണ്ടോ എന്നുള്ളതിനെ സമർത്ഥിച്ച് കടന്നു വന്നാണ് പറയുന്നത് ദൈവം ഏകനാണ് അവൻ മുഖപക്ഷമുള്ള ദൈവമല്ല ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവനാണ് നീതീകരണം ന്യായപ്രമാണത്തെ ഹല്ലേലൂയ സ്തോത്രം കേൾക്കുന്നവൻ നീതിമാന്മാർ ആകയില്ല ഹല്ലേലൂയ न्याय प्रमाण अनुसरण इस्रायेल मक्कल्क्क तंगल्डे हल्लेलूया स्वयमायि न्याय प्रमाण अनुसरिक्कुवान कळियाते पोयि अवर दैवत्तिन अनिष्टमायुल्लत चेय्तु अवरुडे निरूपणंगल निमित्तम अवरुडे विवेकमिल्लात्त हृदयम इरुंडु पोयि अतुकोंड तन्ने पापम निरंज ई लोकत्तिल निन्न ഹല്ലേലൂയ ജനത്തെ വിടുവിക്കുവാനായിട്ട് ഇതാ കർത്താവായ ക്രിസ്തു കടന്നുവന്നു ഹല്ലേലൂയ അത് ലോകത്തിലുള്ള സകലർക്കും രക്ഷയായി മാറി ഇത് വിശ്വസിക്കുന്നവർ യഹൂദനായാലും യഹൂദന്മാരല്ലാത്തവരായാലും അവർക്ക് രക്ഷയുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ സമർത്ഥിച്ചുകൊണ്ട് പറയപ്പെടുന്ന ദൈവവചനമാണ് നാം ഇന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കർത്താവിന്റെ പരിശുശ്രൂഷ കാലത്തെ ഹല്ലേലൂയ സ്തോത്രം മത്തായി എഴുതിയ സുവിശേഷം 15ാം അധ്യായത്തിൽ കടന്നു वाले ഹല്ലേലൂയ सुपरचित वेदभाग अरुपुर संभव ഹല്ലേലൂയ യേശു കർത്താവ് ശുശ്രൂഷയുമായി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സോർ സീദോൻ പ്രദേശങ്ങളിൽ കൂടി കടന്നു പോകുന്നു അവിടെ ഒരു കനാനിയ സ്ത്രീ ഓടിവരികയാണ് കനാനിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ യഹൂദയല്ല യഹൂദന്മാരല്ലാത്ത അല്ലെങ്കിൽ ഇസ്രായേലിൽ ഉൾപ്പെടാത്ത ഒരു സ്ത്രീ ഇസ്രായേലിൽ ഉൾപ്പെടാത്ത കനാന്യ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ ഓടിവരികയാണ് അവൾ വന്നിട്ട് പറയുകയാണ് കർത്താവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം അവരുടെ മകൾക്ക് കഠിനമായ ഉപദ്രവം ഭൂതോപദ്രവം ഹല്ലേലൂയ അവൾ ഓടി വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് ഹല്ലേലൂയ അപ്പോൾ അവിടെ കർത്താവ് ഒരു വാക്കും അവളോട് ഉത്തരം പറഞ്ഞില്ല അതിന്റെ 23ാം വചനത്തിൽ പറയുകയാണ് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു കർത്താവിനോട് വന്ന് അപേക്ഷിക്കുകയാണ് അവൾ വളരെയധികം നിലവിളിച്ചുകൊണ്ട് വരുന്നു അവളൊരു കനാന്യ സ്ത്രീയാണ് ഹല്ലേലൂയ അവളെ ഒന്ന് പറഞ്ഞയക്കണമേ എന്ന് അപേക്ഷിച്ചു അതിനെ കർത്താവ് പറയുന്ന മറുപടി എന്താണ് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല കർത്താവ് വന്ന ആ ഒരു ഉദ്ദേശം പറയുകയാണ് ഇസ്രായേൽ മക്കളിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് അതായത് യഹൂദന്മാരെ അന്വേഷിച്ചാണ് ഞാൻ ഇറങ്ങി വന്നത് ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പിനായിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് എന്നുള്ള അർത്ഥത്തിൽ അവിടെ പറയുമ്പോൾ ഹല്ലേലൂയ അവൾ അതൊന്നും കൂട്ടാക്കുവാൻ ശ്രമിച്ചില്ല അവളെ യേശു കർത്താവിനെ കുറിച്ച് നല്ലതുപോലെ ഗ്രഹിച്ചിട്ടാണ് കടന്നു വരുന്നത് ഹല്ലേലൂയ ഈ ലോകത്തിലെ സർലോകത്തിന്റെ പാപത്തെ ചുമന്നു തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ ആ ഒരു സന്ദേശം നിശ്ചയമായും ഈ കനാന്യ സ്ത്രീയുടെ കാതിൽ വീണിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെങ്കിൽ തീർച്ചയായിട്ടും അത് യഹൂദന്മാർക്ക് മാത്രമല്ല ഇസ്രായേലിയർക്ക് മാത്രമല്ല അത് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും സകലർക്കും യഹൂദന്മാരല്ലാത്തവർക്കും ഒരു വിടുതൽ ഒരു വീണ്ടെടുപ്പ് ഈ യേശു കർത്താവിൽ കൂടി ഉണ്ട് എന്ന് അവൾ പരിപൂർണമായി ഗ്രഹിക്കുകയും പരിപൂർണമായി വിശ്വസിക്കുകയും ചെയ്തിട്ടാണ് അവൾ കടന്നു വരുന്നത് അവൾ പറയുകയാണ് കർത്താവെ എന്നെ സഹായിക്കണമേ അവൾക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ നീ ഇസ്രായേൽ ഗ്രഹത്തിലേ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് വന്നോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഒന്നും ഞാൻ അറിയുന്നു നീ ലോകത്തിന്റെ പാപത്തെ ചുമന്നു തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ സഹായം എനിക്കും ഹല്ലേലൂയ അർഹതപ്പെട്ടതാണെന്നുള്ള
ആ ഒരു മനോവികാരത്തോട് കൂടെ അവൻ വീണ്ടും പറയുകയാണ് കർത്താവേ കർത്തൃത്വം നടത്തുന്നവനെ നീ ഒരുവൻ മാത്രമാണ് കർത്താവ് നീ ഒരുവൻ മാത്രമാണ് ദൈവം നീ ഒരുവൻ മാത്രമേ ഉള്ളൂ പാപത്തിന് പരിഹാരം നടത്തുവാൻ നീ ഒരുവൻ മാത്രമേ ഉള്ളൂ പാപത്തിൽ നിന്ന് ജനത്തെ വീണ്ടെടുക്കുവാൻ അത് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ചെയ്യുവാൻ എൻ്റെ വിഷയത്തിന് സഹായം തരുവാൻ നീ ഒരുവൻ മാത്രമേ ഉള്ളെന്നുള്ള അവളുടെ വിശ്വാസം അവിടെ ഹല്ലേലൂയ കർത്താവിനെ പിടിച്ചു നിർത്തുന്ന ഹല്ലേലൂയ അളവിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അവളുടെ ജീവിതത്തിൽ നടക്കുന്നു അവൾ ആരാണ് യഹൂദ മതത്തിൽ ഉൾപ്പെടാത്ത ഒരു സ്ത്രീയാണ് അവിടെ കർത്താവ് നല്ലതുപോലെ പറയുന്നു ഞാൻ ഇസ്രായേൽ മക്കളിൽ അല്ലെങ്കിൽ യഹൂദന്മാരിൽ കാണാതെ പോയവർക്ക് വേണ്ടിയാ വന്നത് താൻ വന്നത് എന്തിനാണെന്നും ആർക്കു വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞിട്ടും കർത്താവിന്റെ പ്രവൃത്തിയിലും കർത്താവ് ആരാണെന്ന് ഗ്രഹിച്ചതിന് നിമിത്തം അവൾക്കുണ്ടായ വിശ്വാസത്തെയും അവൾ വിട്ടുവിടുവാൻ മനസ്സില്ലാതെ കർത്താവിന്റെ അടുക്കലേക്ക് പറ്റിച്ചേർന്ന് നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ഒരു അവസ്ഥ ഹല്ലേലൂയ അതാണ് മത്തായി എഴുതിയ സുവിശേഷം 21:43 കർത്താവ് തന്നെ പറയുകയാണ് അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യഹൂദന്മാരോട് പറയുന്ന വാക്കുകളാണ് എന്താണ് പറയുന്നത് അവിടെ അതിൻ്റെ 21:33 നാം വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഒരു ഉപമ പറയുകയാണ് എന്താണ് ഗ്രഹസ്ഥനായ ഒരു മനുഷ്യൻ അവനൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ഹല്ലേലൂയ സ്തോത്രം അവൻ അതിന് വേലി കെട്ടി അതിൽ ചക്ക് കുഴിച്ചിട്ട് ഗോപുരം പണിതു പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി അങ്ങനെ കുടിയാന്മാരെ ഏൽപ്പിച്ചു പക്ഷേ അതിന്റെ ഫലം കാണുവാൻ സമയമായപ്പോൾ അവൻ തന്റെ ദാസന്മാരെ അയച്ചു ഹല്ലേലൂയ സ്തോത്രം അവരെന്ത് ചെയ്തു കുടിയാന്മാർ ഇവരെ പിടിച്ചു കെട്ടി ഇവരെ പിടിച്ചു കെട്ടി ഇവരെ അടിച്ചു ഇവരെ ഉപദ്രവിച്ചു അങ്ങനെ പലരെയും അയച്ചിട്ടും ഇവരിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രവൃത്തി കണ്ടപ്പോൾ ഹല്ലേലൂയ അവസാനമായി തന്റെ മകനെ അയക്കുകയാണ് മകനെ അയച്ചപ്പോൾ ഇവൻ എന്റെ മകനെ ഭയപ്പെടും എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ അയച്ചപ്പോൾ ഇവർ കുടിയാന്മാർ എന്ത് ചെയ്തു ഇവനാണ് അവകാശി എന്ന് പറഞ്ഞ് ഇവനെ കൊന്ന് ഇവന്റെ അവകാശത്തെ നമുക്ക് കൈവശമാക്കാം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവനെ കൊന്നുകളഞ്ഞു എന്നാൽ പിന്നത്തേതിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ കടന്നു വന്ന് ഇവരെ എല്ലാം അവിടെ നിന്ന് ഒഴിച്ചു മാറ്റിയിട്ട് മറ്റു കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിച്ചു ഹല്ലേലൂയ അങ്ങനെയാണ് അവിടെ എന്നിട്ട് കർത്താവ് പറയുകയാണ് 42 വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യഹൂദന്മാരെ നിങ്ങൾക്ക് സ്വന്തമായ ദൈവരാജ്യം നിങ്ങൾ സൂക്ഷിക്കേണ്ട ദൈവരാജ്യം നിങ്ങൾ ദൈവരാജ്യത്തിന് ഫലം കായ്ക്കേണ്ടവർ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കേണ്ടവർ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവർ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു ഹല്ലേലൂയ അത് ഏറ്റുകൊള്ളാത്തത് കൊണ്ട് നിങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ട് അത് ഏറ്റെടുത്ത് ഫലം കൊടുക്കുന്നത് ആരോ അവരുടെ കരങ്ങളിലേക്ക് ഞാൻ ഇത് കൊടുക്കുന്നു കർത്താവിന്റെ ക്രൂശ് മരണത്താൽ ആ രക്തത്താലുള്ള ആ രക്തത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള രക്ഷയെ കുറിച്ചാണ് കർത്താവിടെ പ്രതിപാദിക്കുന്നത് ഹല്ലേലൂയ പറയുകയാണ് യഹൂദന്മാരുടെ വീണ്ടെടുപ്പ് ഉദ്ദേശിച്ചാണ് വന്നതെങ്കിലും ഇസ്രായേൽ മക്കളുടെ രക്ഷ ഉദ്ദേശിച്ചാണ് വന്നതെങ്കിലും ഹല്ലേലൂയ അവർ കർത്താവിനെ കൊന്നുകളഞ്ഞു അവർ ക്രൂശിക്ക എന്ന് പറഞ്ഞ് കർത്താവിനെ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊലപാതകനും ഹല്ലേലൂയ സ്തോത്രം മ്ലേച്ഛത പ്രവർത്തിച്ചതുമായ ബർണബാസിനെ ഞങ്ങൾക്ക് മതി ഇവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് അവനിൽ നിന്ന് അത്ഭുതം പ്രാപിച്ചവരും ഹല്ലേലൂയ അവരിൽ നിന്ന് നന്മ പ്രാപിച്ചവരും ഉൾപ്പെടെ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ഹല്ലേലൂയ സ്തോത്രം നിശ്ചയിച്ചു കാൽവറിയിൽ അവനെ ഹല്ലേലൂയ കൊന്നു ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ കർത്താവ് രക്ഷ ഇതാ യഹൂദന്മാർ അല്ലാത്തവർക്കും ഹല്ലേലൂയ സ്തോത്രം യഹൂദന്മാർ അല്ലാതെ ആരൊക്കെ അവനിൽ വിശ്വസിക്കുന്നുവോ ആരൊക്കെ അവനെ ഹല്ലേലൂയ സ്തോത്രം അവന്റെ അടുക്കലേക്ക് വരുന്നുവോ അവർക്ക് പകർന്നു കൊടുക്കും
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹിതം കൊണ്ടു പ്രിയ ദൈവജനമേ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് മുഖപക്ഷമില്ല അതുകൊണ്ട് ദൈവ യഹൂദന മാത്രമല്ല ദൈവം അവൻ ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ദൈവമാണ് സകലർക്കും മനുഷ്യനായി പിറന്ന ആണും പെണ്ണുമായി ജനിച്ച എല്ലാവർക്കും ദൈവം ദൈവമാണ് അവൻ ഒരുവനേ ഉള്ളൂ അവൻ വിശ്വാസം മൂലം പരിചേതനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു ആലലിയ പരിചേതനയേറ്റ് തലേഹൂദനെന്ന് അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യഹൂദനും ആലലിയ പരിചേതനയില്ലാതെ അഗ്രചർമ്മികളായിരിക്കുന്ന യഹൂദന്മാർ അല്ലാത്ത മനുഷ്യർക്കും വിശ്വാസത്തിനാൽ ഒരു നീതീകരണവും വിശ്വാസത്തിനാൽ ദൈവരാജ്യം പ്രാപിപ്പാനുള്ള അവകാശവും ഇതാ ഉണ്ട് എന്നുള്ള സത്യം പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം അതുകൊണ്ട് യഹൂദന്മാർക്ക് വിശേഷതയുണ്ടോ ഉണ്ട് യഹൂദന്മാരേറ്റ പരിച്ഛേദനയാൽ പ്രയോജനമുണ്ട് ഉണ്ടോ ഉണ്ട് ഹല്ലേലൂയ ഇതൊക്കെയും അച്ചടിയമായി കാണിക്കുന്നെങ്കിലും ആത്മീകമായ ഇതിന് നിഴലായിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പരിച്ഛേദന ആവശ്യമാണ് പക്ഷേ യഹൂദന്മാർ പ്രാപിക്കുന്നത് പോലെ ശരീരത്തിലെ പരിച്ഛേദനയല്ല ദൈവജനമേ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് നമ്മളിൽ ആഗ്രഹിക്കുന്നത് എന്താണ് അകത്തെ മഹൻ മനുഷ്യനിൽ നമ്മുടെ ഹൃദയത്തിലൊരു പരിച്ഛേദന നമ്മുടെ ഹൃദയത്തിലൊരു മാനസാന്തരം നമ്മുടെ ഹൃദയത്തിൽ അയ്യോ ഞാൻ ദൈവത്തിന്റെ പ്രമാണത്തെ അലലിയ അനുസരിക്കാതെ നടക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഇല്ല എന്റെ ദൈവത്തിന്റെ പ്രമാണം ഞാൻ അനുസരിക്കണം ആ കാൽവറിയുടെ രക്തത്തെ ഞാൻ വിശ്വസിക്കണം അതിന്റെ പാപങ്ങൾക്ക് പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഹൃദയം തകർന്നുകൊണ്ട് നുറുങ്ങിക്കൊണ്ട് ദൈവസന്നിധിയിൽ നാം ഒന്ന് വീഴുവാൻ ആഗ്രഹിച്ചാൽ നാം അവന്റെ മക്കളായി നാം അവന്റെ ജനമായി യഹൂദനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ എങ്ങനെ താൻ തന്റെ ജനമാക്കി തീർക്കുവാൻ ആഗ്രഹിച്ചോ അതുപോലെ നമ്മളെയും അവന്റെ ജനമാക്കി തീർക്കുകയാണ് ഹല്ലേലൂയ സ്തോത്രം അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അവിടെ പറയുകയാണ് 31-ാം വചനത്തിൽ പറയുകയാണ് ആകയാൽ നാം വിശ്വാസത്താൽ ന്യായ പ്രമാണത്തെ ദുർബലമാക്കുന്നു ഒരു നാളുമില്ല നാം ന്യായ പ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത് എന്തിനാണ് ന്യായ പ്രമാണം കൊടുത്തത് വിശുദ്ധമായി ജീവിക്കുവാൻ ദൈവത്തിന്റെ മുൻപിൽ വിശുദ്ധമായി ജീവിക്കുവാൻ ദൈവം പ്രമാണം കൊടുത്തതാണ് ഹല്ലേലൂയ എന്നാ ദൈവവുമായുള്ള ബന്ധത്തിൽ മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് യഹൂദന്മാർക്ക് ദൈവം സീനായി മലയിൽ വെച്ച് മോശയിൽ കൂടി പ്രമാണം കൊടുത്തുവെങ്കിലും ജനത്തെ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്ക് അത് അനുസരിക്കുവാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്ര റോമർക്ക് എഴുതിയ 10-ാം അധ്യായത്തിൽ ഇങ്ങനെ അതിന്റെ 1-ാമത്തെ വചനം മുതൽ പറയാണ് സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയ വാഞ്ഛയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചന യഹൂദന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് 9-ാം അധ്യായത്തിൽ യഹൂദന്മാർ ദൈവത്തിൽ നിന്ന് അകന്നു മാറിയത് അതായത് 4-ാം വചനത്തിൽ പറയുന്നു അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായ പ്രമാണവും ആരാധനയും വാക്തത്വങ്ങളും അവർക്കുള്ള ഇതെല്ലാം ദൈവം കൊടുത്തത് ദൈവം ഇസ്രായേൽ മക്കൾക്കാണ് യഹൂദന്മാർക്കാണ് പുത്രത്വം കൊടുത്ത ദൈവത്തിന്റെ പുത്രത്വം മക്കളെന്നുള്ള പദവി അവർക്കാണ് കൊടുത്തത് തേജസ് കൊടുത്തത് അവർക്കാണ് നിയമങ്ങൾ കൊടുത്തത് അവർക്കാണ് ന്യായ പ്രമാണം കൊടുത്തത് അത് അവർക്കാണ് ആരാധനയും വാക്തത്വങ്ങൾ എല്ലാം ദൈവം അവർക്കാണ് കൊടുത്തത് പിതാക്കന്മാരും അവർക്കുള്ളവരാണ് അബ്രഹാം പിതാവ് മുതൽ ഹല്ലേലൂയ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്ത അബ്രഹാം മുതൽ എല്ലാ പിതാക്കന്മാരും ഇസ്രായേൽ മക്കൾക്ക് സ്വന്തമാണ് ഹല്ലേലൂയ ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് യഹൂദ മതത്തിൽ നിന്ന് യഹൂദയിൽ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തു ഉത്ഭവിച്ചു വന്നത് അവർ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേൻ ആര് കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ യഹൂദ ഹല്ലേലൂയ ജനത്തിന്റെ ഇടയിലിരുന്ന് ഹല്ലേലൂയ ലോകരക്ഷകനായ കർത്താവായ ക്രിസ്തുവും ഉത്ഭവിച്ചത് ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ യഹൂദയിൽ നിന്നാണ് ജനിച്ചത് എങ്കിലും അവർ അവനെ തള്ളിക്കളഞ്ഞു ഹല്ലേലൂയ അവർ അവനെ കൊന്നുകളഞ്ഞു ആരാണ് നമ്മുടെ കർത്താവ് സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ ഇസ്രായേൽ അവർ തള്ളിക്കളഞ്ഞു കർത്താവിനെ ഏറ്റുകൊണ്ടില്ല ഹല്ലേലൂയ സ്തോത്രം അതുകൊണ്ടാണ് 22-ാം വചനത്തിൽ പറയുന്നത് എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും
യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മൾ നമ്മൾ ആരായി മാറി യഹൂദന്മാരല്ലാത്ത നമ്മളെ ഓരോരുത്തരെയും ദൈവം യഹൂദന്മാർ അല്ലേ കർത്താവിനെ തള്ളിക്കളഞ്ഞത് നിമിത്തം കർത്താവിനെ ഏറ്റുകൊള്ളാത്തത് നിമിത്തം അല്ലേ സ്തോത്രം നമ്മൾ അവന്റെ മുൻപിൽ നമ്മുടെ ദൈവത്തിന്റെ മുൻപിൽ കരുണാപാത്രങ്ങളായി മാറി കരുണാപാത്രങ്ങളായിട്ട് മാറിയിട്ട് അല്ലേ തന്റെ തേജസ്സിന്റെ ധനം നമ്മളിൽ കൂടി വെളിപ്പെടുത്തി ഹല്ലേലൂയാ സ്തോത്രം അല്ലേ വീണ്ടും അവിടെ പറയുകയാണ് സ്തോത്രം ഇവർ രക്ഷിക്കപ്പെടണം ആര് യഹൂദന്മാരായവർ കർത്താവിനെ തള്ളിക്കളഞ്ഞവർ രക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ദൈവത്തോട് യാചന കഴിക്കുകയാണ് അവർ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാണ് കാരണം താനും ഒരു കാലത്ത് ഈ ന്യായപ്രമാണം സംബന്ധിച്ച് എരിവുള്ളവനായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്തുമാർഗത്തിൽപ്പെട്ട അനേകരെ പൗലോസ് അല്ലെങ്കിൽ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കൊന്നുകളയുകയും ചെയ്തത് എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് മശിഹാ ദർശനം കണ്ടതിന് ശേഷം ഇതാ പറയുകയാണ് വിശ്വാസത്താൽ നമുക്കൊരു നീതീകരണമുണ്ട് ഈ ന്യായ പ്രമാണം നമുക്ക് അനുസരിക്കണമെങ്കിൽ വിശ്വാസത്താലുള്ള ഒരു നീതീകരണം നാം പ്രാപിക്കണം നമുക്കറിയാം അല്ലേലൂയ സ്തോത്രം മർക്കോസിന്റെ സുവിശേഷത്തിൽ 11 അധ്യായം വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് കർത്താവ് ആലയത്തിൽ കടന്നു വന്ന ആലയത്തെ ശുദ്ധീകരിക്കുന്ന അവസ്ഥ അല്ലേലൂയ യഹൂദന്മാർ ന്യായ പ്രമാണം സംബന്ധിച്ച് എരിവുള്ളവരാണ് അതിന് ഒരു കാര്യമാണ് അവർ എന്ത് ചെയ്യാണ് ഹല്ലേലൂയ സ്തോത്ര അന്നം യാഗങ്ങൾ കഴിക്കുന്നു ഹല്ലേലൂയ മോശമൂലം പറഞ്ഞ് യാഗങ്ങൾ കഴിക്കുവാനും ഹല്ലേലൂയ ഉത്സവങ്ങൾ ആചരിക്കുവാനും ഒന്നും ഇവർ മാറി നിൽക്കുന്നില്ല ഇവരിതെല്ലാം ഹല്ലേലൂയ പ്രമാണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ എങ്ങനെയാണ് ആചാര അനുഷ്ഠാനങ്ങളായി പ്രമാണിക്കുകയാണ് ഹൃദയത്തിനകത്തു നിന്ന് ഇതെന്തിനാണ് ഈ യാഗം തന്നിരിക്കുന്നത് എന്തിനാണ് ഈ ഹല്ലേലൂയ ഉത്സവങ്ങൾ ആചരിക്കുവാൻ നമുക്കൊരു പ്രമാണം തന്നിരിക്കുന്നത് ഇതിന്റെ വ്യക്തമായ അവസ്ഥകളെ ഇവർ ഗ്രഹിക്കാതെ ഇവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി അതുകൊണ്ട് ഈ യാഗങ്ങളിൽ കൂടിയും ഉത്സവങ്ങളിൽ കൂടിയും ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് ദൈവം തങ്ങളിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകമില്ലാതെ ഇവർ ഇത് ആചാരാനുഷ്ഠാനമായി ചെയ്യുന്നതല്ലാതെ ഇതിന്റെ യാഥാർത്ഥ്യത്തെ ഗ്രഹിച്ച് ദൈവത്തിന് പ്രസാദമായി ജീവിക്കുവാൻ ഇവർ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല അല്ലെങ്കിൽ കാലത്തും ഇവർ യാഗങ്ങൾ കഴിക്കുകയാണ് ഇവർ ഉത്സവങ്ങൾ ആചരിക്കുകയാണ് ഹല്ലേലൂയ മർക്കോസ് എഴുതിയ സുവിശേഷം 11:15 വചനം നാം കാണുമ്പോൾ ഇങ്ങനെ പറയുകയാണ് അവൻ യെരുശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി പൊന്മാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല പിന്നെ അവരെ ഉപദേശിച്ചു എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നില്ലയോ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടതിന് എങ്ങനെയെന്ന് അന്വേഷിക്കുന്നു കണ്ടോ യാഗങ്ങളെ കുറിച്ചും ഉത്സവങ്ങളെ കുറിച്ചും യഹൂദന്മാരെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കേണ്ട മഹാപുരോഹിതന്മാർക്ക് ശാസ്ത്രിമാർക്ക് പോലും ഇതൊന്നും കർത്താവിന്റെ ഈ സംസാരം അല്ലെങ്കിൽ സംഭാഷണം ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല കാരണം ഇതിന്റെ യാഥാർത്ഥ്യം അവർ പോലും ഗ്രഹിക്കുവാൻ വിട്ടിട്ടാണ് ഇവർക്ക് ഇവർ ഹല്ലേലൂയ ആലയത്തിലെ ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്തു വരുന്നത് ഇവിടെ കർത്താവ് വന്നിട്ട് എന്ത് ചെയ്യുകയാണ് പൊന്മാണിഭക്കാരുടെയും പ്രാക്കളെയും ആടുകളെയും ഒക്കെ വിൽക്കുന്നവരുടെ മേശകളെയും പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു മറിച്ചിട്ട് കളഞ്ഞു എന്തിനാണ് അവിടെ ചെയ്യുന്നറിഞ്ഞാൽ അവിടെ യാഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ ലേവ്യ പുസ്തകം 22 ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിന് യാഗമായി വഴിപാടായി കൊണ്ടുവരുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ അത് ആടോ മാടോ ചെമ്മരിയാടോ പ്രാക്കുഞ്ഞുങ്ങളോ എന്തുമായാലും അത് യഹോവയ്ക്ക് വിശുദ്ധമെന്ന് വേർതിരിച്ചിരിക്കണം വിശുദ്ധമായി മാറ്റിയിരിക്കണം നിങ്ങൾ വഴിപാട് കൊണ്ടുവരുന്ന വസ്തുവിനെ അല്ലെങ്കിൽ മൃഗത്തെ നിങ്ങൾ വിശുദ്ധമായി മാറ്റി വെക്കണം അല്ലെങ്കിൽ അത് ഊനമില്ലാത്തതായിരിക്കണം അത് ആണായിരിക്കണം എന്നിട്ട് അവിടെ 22:20-21 വചനങ്ങളിൽ പറയുന്നു ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത് അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കയില്ല ഒരുത്തൻ നേർച്ച നിവർത്തിക്കായിട്ടോ സ്വമേധദാനമായിട്ടോ യഹോവയ്ക്ക് ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാനയാഗമായി അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ല
ചതവ് മുറിവ് മുഴ ചൊറി പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനും യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഹല്ലേലൂയ. ഇങ്ങനെ പ്രമാണം വ്യക്തമായിട്ട് കൊടുത്തിരിക്കുമ്പോൾ ഇവർ തങ്ങൾ വഴിപാടിൽ നിന്ന് വേർതിരിക്കാതെ സമയത്ത് ഇങ്ങോട്ട് വന്ന് ആലയത്തിൽ നിൽക്കുന്നതിലിരുന്ന് ഒന്നിനെ എടുത്ത് യഹോവയ്ക്ക് യാഗം കഴിച്ചിട്ട് പോവുകയാണ്. ഇവർക്ക് ഒന്നേ ഉള്ളൂ, യാഗം കഴിക്കണം. അത് ചൊറിയുള്ളതായാലും ഉടന്തുള്ളതായാലും കുരുടുള്ളതായാലും മുഴയുള്ളതായാലും ഇതൊന്നും അവർ നോക്കുന്നില്ല. അവർക്ക് അവരുടെ സാമ്പത്തികത്തിന്റെ അലലി അടിസ്ഥാനത്തിൽ ആടെങ്കിൽ ആട്, അലലിയ മാടെങ്കിൽ മാട്, അല്ലെങ്കിൽ അലലിയ പ്രാവെങ്കിൽ പ്രാക്കുഞ്ഞ്, ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവർ ഒന്നിനെ ആ ടൈമിൽ വന്ന് വാങ്ങുന്നു. അവർ യാഗപീഠത്തിൽ കൊണ്ടുവന്ന് യാഗത്തിന് കൊടുക്കുന്നു. അലലിയ ഇങ്ങനെയുള്ള ഒരു അലലിയ അവസ്ഥയാണ് അവിടെ കർത്താവ് അവിടെ മറിച്ചിട്ട് കളയുന്നത്. അലലിയ സ്തോത്രം. പ്രമാണം കയ്യിൽ വെച്ചിട്ട് പ്രമാണത്തെ പ്രമാണത്തിൻ പ്രകാരം അനുസരിക്കാതെ തങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ആ പ്രവൃത്തിപഥത്തെ കർത്താവോടെ മറിച്ചിടുകയാണ് പൊന്മാണിപ്പക്കാർ. പൊന്മാണിപ്പക്കാർ എന്ന് പറയുമ്പോൾ കർത്താവോടെ പറയുന്നുണ്ട്, ഒരിക്കൽ ചില മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരെല്ലാം കൂടെ വന്നിട്ട് കർത്താവിനെ പരീക്ഷിക്കുകയാണ്. അലലിയ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? അലലിയ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരു നാണയം കൊണ്ടുവാ. അലലിയ സ്തോത്രം. കർത്താവ് നാണയം നോക്കി, ഇതിൽ എഴുതിയിരിക്കും, ഇതിൽ ആരുടെ മേലെടുത്താണുള്ളത്? അത് കൈസറിൽ. അപ്പോൾ നിങ്ങൾ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് അർപ്പിക്കുന്ന കാഴ്ചയ്ക്ക് പ്രത്യേക അലലിയ ഒരു അലലിയ സ്തോത്രം നാണയമുണ്ട്. ആ നാണയമാണ് ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ ഇടേണ്ടത്. കൈസർക്ക് നികുതി കൊടുക്കുന്നത് അത് കൈസറിന്റെ മേലെടുത്തുള്ളത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അലലിയ സ്തോത്രം. പൊന്മാണിപ്പക്കാർ എന്താണ് പൊന്മാണിപ്പക്കാർ അവിടെ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള നാണയം മറ്റ് യഹൂദന്മാർ ആ ദേശത്തില്ലാതെ വെളിയിൽ പോയി വരുന്നവർ അവരുടെ കയ്യിലുള്ള നാണയങ്ങളെ മണി എക്സ്ചേഞ്ച് മൂലം, അലലിയ സ്തോത്രം, ഇവർ ഇത് കൊടുത്തിട്ട് അവരുടെ കയ്യിലുള്ള നാണയം കൊടുത്തിട്ട് വാങ്ങുകയാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തി പദങ്ങൾ വ്യാപാര കേന്ദ്രമായി, ദൈവത്തിന്റെ ആലയത്തെ വ്യാപാര കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ന്യായപ്രമാണത്തെ മറിച്ചു കളയുന്ന അവസ്ഥയെ യേശു കർത്താവ് അവിടെ മറിക്കുകയാണ്, മറിച്ചിട്ട് കളയുകയാണ്. അവരുടെ പീഡങ്ങളെ മറിച്ചിട്ട് കളയുകയാണ്. പ്രിയ ദൈവജനമേ, നമുക്ക് ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ, ന്യായപ്രമാണം നാം അനുസരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ന്യായപ്രമാണത്തെ നാം എന്ത് ചെയ്യുകയാണ്? ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഉറപ്പിക്കുന്നു? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം അലലിയ ദൈവത്തിന്റെ മക്കളായി തീരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരായി തീരേണ്ടതിന്, ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്നും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെന്നും എന്തെന്നും തിരുവചനം നാം തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ അതിൽ കൂടി നാം മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതങ്ങളിൽ പകർത്തുമ്പോൾ നാം ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവരായി തീരുന്നു. എങ്ങനെ നാം യാഗം കഴിക്കണം? ഊനമില്ലാത്തതിനെ യാഗം കഴിക്കണം. എങ്ങനെ നാം യാഗം കഴിക്കണം? വിശുദ്ധമായി അലലിയ വേർതിരിച്ചനെ യാഗം കഴിക്കണമെന്ന് പ്രമാണം തരുമ്പോൾ ഇതാ നാം തന്നെ യാഗവസ്തുവായി മാറുകയാണ്. നാം നമ്മളെ ഊനമില്ലാത്തതായി ജീവിക്കുവാൻ ദൈവകരങ്ങളിൽ കൊടുത്താൽ മാത്രമേ നാം ദൈവത്തിന് പ്രയോജനമുള്ള, ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗമായി നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയ ദൈവജനമേ, ഇന്ന് പകൽകാലം ഇവിടെ അലലിയ 10-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവർ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും അലലിയ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർക്ക് എരിവുണ്ട്, യാഗം കറക്റ്റ് നടത്തും. അലലിയ സ്തോത്രം. നേർച്ച കാഴ്ചകളൊക്കെ കറക്റ്റായിട്ട് നടത്തും, ഉത്സവങ്ങളെല്ലാം കറക്റ്റായിട്ട് ആചരിക്കും, എല്ലാം ചെയ്യും. പക്ഷേ അത് ഏത് രീതി കർത്താവിന് പ്രസാദമായിട്ടാണോ, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലാണോ എന്ന് ചിന്തിക്കാതെ അവരുടെ ഹൃദയം ഇഷ്ടമുള്ള രീതിയിൽ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് നാം കാണുന്നത്. അല്ലെങ്കിൽ അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്ത നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് അലലിയ യഹൂദന്മാർ അലലിയ അവർക്ക് കൊടുത്ത പ്രമാണത്തെ അവരുടെ സ്വന്ത നീതി അനുസരിച്ച് ദൈവത്തിന്റെ നീതി അന്വേഷിക്കുന്നില്ല അലലിയ. എന്നാൽ അലലിയ അവിടെ ദൈവത്തിന്റെ നീതിക്ക് അവർ കീഴ്പ്പെട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ന്യായപ്രമാണം അനുസരിക്കുവാൻ കഴിയാതെ പോയത്. എന്നാൽ ഈ ന്യായപ്രമാണം, ദൈവത്തിന്റെ പ്രമാണവും ദൈവത്തിന്റെ ആജ്ഞകളും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു
व्यक्ति नि्य कैर चलिया स्तोत्रू आकाशते नमक तरवान नमें कर्ता ये क्रिस्तु ई भूमि इन यहूदन्मा अड़कल वनको तलिकवे अललिया स्तोत्रु अदु पकल अमक अंदु नाम करुणा पात्र तीर्तु अद पध्याय अमे वचन रोमर लेखन पध्याय पदे वचन पर वीडियो इडरी चोदी वरतुवान्मात्रूदन्मा लंघन हेतु जाति रक्ष वनु दैव तलिकूदन्मूदन्मा नमक रक्ष एरीव वरतुवान ये मकल नाम तीर्न एरीव वरतुवान तीर्नदे അതുകൊണ്ട് ലംഘനം ലോകത്തിന് ധനമായി മാറി അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തായി തീരുവാൻ കാരണമായി പ്രിയ ദൈവജനമേ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് ഹല്ലേലൂയ സ്തോത്ര ഉപമകൾ പറയുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു ഒരുവൻ ഒരു നിലത്തിൽ അതെന്താണ് നിധി കണ്ടിട്ട് ൂദന്മാരല്ലാത്ത നമ്മളെ മാറ്റിയിട്ട് നമുക്ക് ഈ രക്ഷ സമ്പത്തായും ധനമായി ലഭിച്ചു നാം എത്ര ഭാഗ്യമുള്ളവരാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ദൈവം എത്ര മഹത്വമുള്ള കർത്താവാണ് ഹല്ലേലൂയ സ്തോത്രം ഈ രക്ഷ പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ ഭാഗ്യമേറിയ അവസ്ഥയ്ക്കായി ഞാൻ ഈ പ്രഭാതത്തിൽ എൻ്റെ കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ഇന്നും അനേകരുണ്ടല്ലോ അവരും ഈ ഇതിനെ ധനമായി കാണുവാൻ സമ്പത്തായി പ്രാപിച്ചെടുക്കുവാൻ ഈ രക്ഷ കരസ്ഥമാക്കുവാൻ സ്വർഗ്ഗം ഇടയാക്കട്ടെ എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം നാം പ്രാപിച്ചെടുത്ത ഈ ധനത്തെ ഈ സമ്പത്തിനെ അനലിയ യഹൂദന്മാർ തള്ളിക്കളഞ്ഞതുപോലെ ഒരിക്കലും ഇത് വിട്ടുവിടാതെ വണ്ണം കാത്തു സൂക്ഷിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം പിശാചാരെ വിഴുങ്ങേണ്ടു എന്ന് വീണ്ടും അവൻ വളരെ ശക്തിയോടെ ഊടാടി സഞ്ചരിക്കുമ്പോൾ അവന്റെ കരങ്ങളിലൊന്നും അകപ്പെടാതെ ഈ രക്ഷയെ നമുക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ധനമായും സമ്പത്തായും ലഭിച്ച ഈ രക്ഷ അതിനായി ചിലതിനെ വെട്ടിക്കളഞ്ഞു ക്രിസ്തുവാകുന്ന പേരിൽ കാട്ടൊലിവായ നമ്മളെ അവൻ കൂട്ടിച്ചേർത്തു ഹല്ലേലൂയ എന്നാൽ നാം അതിൽ പ്രശംസിക്കുന്നത് അഹങ്കരിക്കരുതെന്ന് നിഗളിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നാൽ കാരണം എന്താണ് യഹൂദന്മാരോട് അങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളോടും എത്രയധികം എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ വളരെ ഭയത്തോടും ഭക്തിയോടും നാം ഈ രക്ഷയെ കാത്തു സൂക്ഷിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ആ 11 അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയ ദൈവജനമേ ഹല്ലേലൂയ ലോകത്തിന് സമ്പത്തായി ലോകത്തിന് ധനമായി തന്ന ഈ രക്ഷ എങ്ങനെ വിശ്വാസം മൂലം വിശ്വാസം അത് തന്നെയാണ് 10 അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിന്റെ നീതിക്ക് അവർ കീഴ്പ്പെട്ടില്ല വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു ഒരു നീതി ഹല്ലേലൂയ ന്യായപ്രമാണം അനുസരിച്ച് ലഭിക്കാതെ പോയ നീതി കർത്താവായ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നിമിത്തം നമുക്ക് ലഭിക്കുകയാണ് ഹല്ലേലൂയ അതുകൊണ്ടാണ് 4 അധ്യായത്തിൽ അബ്രഹാം പിതാവിന്റെ വിശ്വാസത്തെ അവിടെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ് 5 അധ്യായത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അതിൽ വിശ്വസിക്കുന്നവർക്ക് പ്രാപിച്ചെടുക്കുന്ന നീതിയെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് ഹല്ലേലൂയ 6 അധ്യായത്തിൽ ഹല്ലേലൂയ നമുക്ക് ലഭിക്കുന്ന സമാധാനം നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട നമുക്ക് ലഭിക്കുന്ന സ്വർഗീയ സന്തോഷത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തന്നെ 7 അധ്യായത്തിൽ കുടുംബജീവിതത്തെ കുറിച്ചുള്ള പ്രമാണം തരികയാണ് 8 അധ്യായത്തിൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്താലുള്ള ഉറപ്പും ജീവന്റെ പ്രമാണത്താലുള്ള വിടുതലും നമ്മളെ പഠിപ്പിക്കുമ്പോൾ 9 അധ്യായത്തിൽ യഹൂദന്മാർ തള്ളിക്കളഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് രക്ഷയായും നമ്മളെ കരുണാപാത്രങ്ങളാക്കി തീർത്ത ദൈവത്തിന്റെ സ്നേഹം കർത്താവായ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഏവനും
രക്ഷയുണ്ട് എന്നുള്ള സന്ദേശം ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തിയോടെ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദന്മാർ ബാല്യം മുതൽ വിട്ടകന്നുപോയ ദൈവത്തെ നമുക്കിന്ന് അവന്റെ മാറോട് ചേർന്നിരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. ഹല്ലേലൂയ സ്തോത്രം എങ്ങനെയാണ്? ഹല്ലേലൂയ സ്തോത്രം, ദൈവം അവരെ കൈവിട്ടത് കൊണ്ടല്ല, അവർക്കൊരുവി വരുത്തുവാനായി നമ്മെ കാണിച്ച ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണ അത് നമുക്ക് സമ്പത്തായി തീർന്നു. ആ രക്ഷ നമുക്ക് ഹല്ലേലൂയ നിധിയായി തീർന്നു. ആ രക്ഷ നമുക്ക് ഹല്ലേലൂയ വളരെ ധനമായി മാറി. ഈ ധനമായും സമ്പത്തായും നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മളോട് കാണിച്ച ആ കരുണയെ ആ അനുദിനവും ഓർത്തുകൊണ്ട് ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം, ആ ഒരു രക്ഷ പ്രാപിപ്പാൻ. ഹല്ലേലൂയ സ്തോത്രം, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ദൈവമേകനല്ലോ ലോകത്തിന് മുഴുവനുമായി ഏകനായിരിക്കും നമ്മുടെ ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചില്ലേ? കർത്താവായ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും കടന്നു വരുവാൻ ഹല്ലേലൂയ ഭാഗ്യം ലഭിച്ച നമുക്ക് ന്യായപ്രമാണത്തെ ഉറപ്പിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ ന്യായപ്രമാണത്തെ പ്രമാണിച്ച് അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ നമുക്ക് അനുദിനവും ചോദിച്ച് പ്രാപിക്കാം. ദൈവത്തിന്റെ കൽപ്പനകളെയും ആജ്ഞകളെയും അനുസരിച്ച് ജീവിക്കുന്നത് അത്രേ ദൈവത്തിന് പ്രസാദമുള്ളത്. ആയതുകൊണ്ട് തന്നെ ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിപ്പാൻ സ്വർഗം നമ്മളെ അനുദിനവും ഒരുക്കുമാറാകട്ടെ. അതിനായി ദൈവം നമ്മളോട് അനുദിനവും അവന്റെ കരതലത്തിൽ നമ്മളെ വഹിച്ചുകൊള്ളട്ടെ. അവന്റെ പാദപീഠത്തിൽ നമുക്ക് അനുദിനവും സമർപ്പിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, യഹോവ ഭക്തന്മാരെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൽ. ഹല്ലേലൂയ, തനിക്കായി വേർതിരിച്ച ജനം, തന്റെ സഭ, സഭയാം മണവാട്ടി കർത്താവായ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഹല്ലേലൂയ തന്റെ മണവാട്ടിയെ തനിക്കായി അവൻ വേർതിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, അത് പിന്നത്തേതിൽ യഹൂദന്മാർക്കും ഹല്ലേലൂയ രക്ഷയായി മാറുവാൻ തക്കവണ്ണം ദൈവം തന്റെ പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാളുകളിൽ ഈ രക്ഷ പ്രാപിച്ച നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. ദൈവം ഈ ലോകത്തിന് മുഴുവനും രക്ഷ പകരുവാൻ തക്കവണ്ണം തന്നായ ക്രിസ്തുവിനെ, അതാണ് കരുണ പാത്രമാകി കരുണയെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ വീണ്ടും നമുക്ക് താഴാം. ഹല്ലേലൂയ സ്തോത്രം, ലോകത്തിലുള്ള സകലരും ഈ സമ്പത്തിനെ, ഈ ധനത്തിനെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായും ഹൃദയ വിശാലതയുള്ളവരായും വിവേകമുള്ളവരായും പരിജ്ഞാനമുള്ളവരായും തീരുവാൻ സ്വർഗം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇരുണ്ട് കിടക്കുന്ന മണ്ഡലം, പൈശാചികൻ ഇരുട്ടാക്കിയിരിക്കുന്ന മണ്ഡലങ്ങൾ ഈ നാളുകളിൽ രക്ഷയെന്ന സുവിശേഷം വിളിച്ചു പറയുമ്പോൾ വെളിച്ചം പകരത്തക്കവണ്ണം സ്വർഗം ഇടയാക്കുമാറാകട്ടെ. ആയതിനായി നമുക്ക് ദൈവകരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കാം. രക്ഷ പ്രാപിച്ച നാം അതിനെ കാത്തു സൂക്ഷിക്കാം. രക്ഷ പ്രാപിക്കാത്തവർക്ക് രക്ഷയുടെ സന്ദേശം നമുക്ക് അറിയിക്കാം. ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് വിളിച്ചു പറയാം. ഇത് ധനമാണ്, ഇത് സമ്പത്താണ്, ഇതിനെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ ദൈവസന്നിധി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കായിത്തീരാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. നീ യഹൂദന്മാർക്ക് മാത്രമല്ല കർത്താവേ ദൈവം, ഹല്ലേലൂയ നീ ഞങ്ങളുടെയും ദൈവം, ലോകത്തിന് മുഴുവനുമുള്ള മാനവരാശിക്ക് ദൈവമായിരിക്കിയാൽ കർത്താവേ തിരുസന്നിധിയിൽ കാൽവരി ക്രൂശിൽ കൂടി ഞങ്ങൾക്ക് നേടിത്തന്ന ആ വലിയ ഭാഗ്യത്തെ, ആ സമ്പത്തിനെ, ആ രക്ഷയെന്ന ധനത്തെ ഹല്ലേലൂയ രുചിച്ചറിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നെങ്കിൽ ഇന്ന് പകൽകാലം ഇതിനെ രുചിച്ചറിയാതെ അനേകരായിരിക്കുമ്പോൾ ഓരോരുത്തരും ഇത് പ്രാപിച്ചെടുക്കുവാൻ നീ സഹായിക്കണമേ. ന്യായപ്രമാണത്തെ അങ്ങ് ക്രിസ്തുയേശുവിലുള്ള അനുസരണ മൂലം പ്രമാണിച്ചുകൊണ്ട് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാൻ യേശു ക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താലുള്ള ഹല്ലേലൂയ വീണ്ടെടുപ്പിനാൽ ഞങ്ങൾ കർത്താവെ അനുദിനവും ജീവിച്ച് ഹല്ലേലൂയ ആ രക്ഷ കരസ്ഥമാക്കിക്കൊള്ളുവാൻ നീ സഹായിക്കണമേ. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് മുഖപക്ഷമില്ലാത്ത ദൈവം, നമ്മുടെ കർത്താവ് ഏകനായ ദൈവം, ഏകൻ തന്നെ. അതുകൊണ്ട് തന്നെ ദൈവം ഈ ലോകത്തിലുള്ള സകലർക്കും, യഹൂദന്മാർക്ക് മാത്രമല്ല ലോകത്തിലുള്ള സകല മാനവരാശികൾക്കും ദൈവമായിരിക്കാൻ അവന്റെ രക്ഷയെ, കാൽവറിയിൽ കൂടി നമുക്ക് നേടിത്തന്ന രക്ഷയെ നാം ഓരോരുത്തരും അത് ധനമായും സമ്പത്തായും
സൂക്ഷിച്ചുകൊണ്ട് നിലനിൽക്കാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് മുന്നോട്ടോടാം. അനുസരണം യാഗത്തേക്കാൾ വലുത്. ദൈവവചനം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ദൈവകരങ്ങളിൽ നിന്ന് ഹല്ലേലൂയ കൃപ പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. സ്വർഗം അതിനായി സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച പ്രിയ കർത്തൃദാസിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി. ആമേൻ, ആമേൻ.